ആർഎസ്എസിനെ സന്തോഷിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമെന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷത്തിന്റേത്. അണികളെ പിടിച്ചു നിർത്താൻ CPIM BJPയുടെ സ്വരം കടമെടുക്കുന്നു എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. നഷ്ടമായ ഹിന്ദു വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള തന്ത്രമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. മലപ്പുറത്തേക്കെത്തുന്ന സ്വർണവും ഹവാലാപ്പണവും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ്. മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച് വോട്ട് കിട്ടാത്തതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. മലപ്പുറത്തെ ജനങ്ങളാണോ ആണോ ഈ കള്ളക്കടത്ത് മുഴുവൻ നടത്തുന്നത്? എയർപോർട്ട് മലപ്പുറത്തായി എന്ന് കരുതി അവിടുത്തെ ജനങ്ങളാണോ ഈ കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലൊക്കെ നടത്തുന്നത്? യഥാർത്ഥത്തിൽ സ്വർണ്ണ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അത് മറച്ചു വെക്കുന്നതിന് പകരം മലപ്പുറത്തെ ജനങ്ങൾ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന ധ്വനി ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. RSS ബാന്ധവം പുറത്തായതിൻ്റെ ജാള്യത മറയ്ക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം ഇല്ലെന്ന തിരിച്ചറിവിലാണ് അവരെ വർഗീയവാദികളും മാഫിയകളുമായി ചിത്രീകരിക്കാൻ CPIM ശ്രമിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ K.സുധാകരൻ. CPIM വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുകയാണ്. സ്വന്തം അണികളെ പിടിച്ചു നിർത്താനാണ് മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നും K.സുധാകരൻ. എന്നാൽ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കരുതലോടെ പ്രതികരിച്ചാൽ മതിയെന്നാണ് BJPയുടെ തീരുമാനം. നഷ്ടമായ ഹിന്ദു വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് പരാമർശമെന്ന് BJP വിലയിരുത്തുന്നു. നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാനും BJP തീരുമാനിച്ചു. 24 തിരുവനന്തപുരം.